നമസ്കാരം, നില ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. 12 വാർഡിനോട് ഭരണസമിതി നടത്തുന്ന അവഗണനയ്ക്കെതിരെ LDF വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ 12 വാർഡിനോടുള്ള വികസന സമീപനത്തിനും ഭരണസംവിധാനത്തിനും പ്രതിഷേധിച്ച് വാർഡ് LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി കെ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി മെമ്പർ കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ബാക്കി 15 മുസ്ലിം ലീഗും UDF ആണ്. ഞങ്ങള് മുസ്ലിം ലീഗിന്റെ വനിതാ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ കെപ്പില്ലാത്ത പ്രസ്ഥാനമല്ല. സമരത്തിന്റെ ഒരു രീതി, എല്ലാ പ്രദേശത്തും കുറെ കുറവുകളൊക്കെ ഉണ്ടാവും, റോഡുകൾ കേടുകളുണ്ടാവും, ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പോസ്റ്റ് ഒട്ടിക്കണ പഞ്ചായത്ത് മെമ്പർക്കെതിരെ, ഇതുപോലെ ധർമ്മ സംഘടിപ്പിക്കണ പഞ്ചായത്ത് മെമ്പർക്കെതിരെ അവസാന ഘട്ടത്തിലല്ലേ നമ്മൾ പിന്നീടുള്ള തീവ്രമായ സമരങ്ങളൊക്കെ ആലോചിക്കാം. ഇതൊരു വനിതാ മെമ്പറുടെ വീട്ടിലേക്ക് അവരുടെ കുട്ടികൾ അവരുടെ മാതാപിതാക്കൾക്ക് എത്തിക്കുന്ന സമയത്ത് അക്രമോത്സവമായി ഒരു സമരത്തിലേക്ക് മുസ്ലിം പോകുമ്പോ ഈ ചെങ്കോടി പിടിച്ച് ഇത് സമാധാനത്തോടുകൂടി ഇങ്ങനെ ധർണ നടത്തി പിരിഞ്ഞു പോകും എന്ന ധർണ മുസ്ലിം വേണ്ട. പഞ്ചായത്തിലെ ഒരു വാർഡിലും വികസന പ്രവർത്തനം നടക്കുന്നില്ലെന്ന് മാത്രമല്ല, അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുക വഴി പഞ്ചായത്ത് ഭരണസമിതി വിജിലൻസ് അന്വേഷണം നേരിടുകയാണെന്നും ഇവർ ആരോപിച്ചു. വാർഡ് മെമ്പർക്കെതിരെയുള്ള വ്യക്തിഹത്യാ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി LDF മുന്നോട്ടു പോകുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധ സമരത്തെ അഭിവാദ്യം ചെയ്ത് കർഷക തൊഴിലാളി ഫെഡറേഷൻ പഞ്ചായത്ത് സെക്രട്ടറി കെ അനിൽകുമാർ, കർഷക സംഘം നേതാവ് വി കുഞ്ഞൈദുറു, CPI LC കമ്മിറ്റി മെമ്പർ PK ബാബു വൈരങ്കോട്, കെ ഉദയരാജി എന്നിവർ സംസാരിച്ചു. നില ന്യൂസ്, തിരുനാവായ.